ആത്മാവിന്റെ പ്രതിഫലനങ്ങൾ. മത്തായി 7:1. വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. ഈ വചനം രണ്ട് കാര്യങ്ങൾ നമുക്ക് താക്കീത് തരുന്നുണ്ട്. ഒന്നാമത്, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പരിശോധിക്കുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ അതേ തെറ്റുകൾ ചെയ്യാനുള്ള സാധ്യത നമ്മിലുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന കുറ്റകൃത്യങ്ങളുടെ പുതിയ പതിപ്പുകൾ നമ്മുടെ ഗ്രാമാന്തരങ്ങളിലും അരങ്ങേറാറുണ്ട്. രണ്ടാമത്, മറ്റൊരുവനെ വിധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്കുള്ള വിധിയാണ് മുന്നേ തന്നെ പറഞ്ഞു വയ്ക്കുന്നത്. ഇവിടെ മനുഷ്യരെല്ലാവരും ഒരുപോലെയാണ്. ജാതികളെന്നോ ഭാഷകളെന്നോ രാജ്യങ്ങളെന്നോ വ്യത്യാസമില്ല. സ്ത്രീ പുരുഷ ഭേദമില്ലാതെ എല്ലാവരും ഒരുപോലെ തന്നെ ഏതു തരം തിന്മയ്ക്കും വഴങ്ങുന്ന ഒരു ശരീരമാണ് നമുക്കുള്ളത്. ഇന്ന് നിഷ്ഠൂരമെന്ന് പറയുന്നത് നാളെ മനക്കരുത്തോടെ അവൻ ചെയ്യും. ഇത് ശരീരത്തിൻ്റെ സ്വാഭാവിക വാസന മാത്രമാണ്. വൈറസിനേക്കാൾ എത്ര വേഗത്തിലാണ് തിന്മയുടെ വ്യാപനമെന്ന് നമ്മെ അതിശയിപ്പിക്കും. തിന്മയിലേക്ക് ചായ്വുള്ള ഒരു ശരീരം തന്നെയാണ് തനിക്കും ഉള്ളതെന്ന് കുറ്റം വിധിക്കുമ്പോൾ നമുക്കോർക്കാം. ഒപ്പം ശരീരത്തെക്കാൾ ശേഷിയുള്ള ഒരാത്മാവ് നമുക്കുണ്ട് എന്നത് നമുക്ക് മറക്കാതിരിക്കാം. ആത്മാവിൻ്റെ ശക്തിയാൽ ശരീരത്തെ ജയിക്കലാണ് ആത്മീയത. ശരീരത്തിൻ്റെ ക്രമക്കേടുകളെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ നിയന്ത്രിച്ച് ആത്മാവിനെയും ശരീരത്തെയും വിശുദ്ധീകരിക്കാം. ദൈവത്തിന് സ്തുതി.